വർത്തമാന രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ ഔട്ടായി നിൽക്കുന്ന പി സി ജോർജ് മാധ്യമ ശ്രദ്ധ ലഭിക്കാനാണോ അതോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഈ കഴിഞ്ഞ ദിവസം ബദ്ധവൈരിയായ ജോസ് കെ മാണിക്കെതിരെ ചില കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് കളത്തിലിറങ്ങി. ജോസ് കെ മാണി പിതാവ് മാണിക്കിട്ട് അടിവെച്ചു കൊടുത്തു എന്നാണ് പി സി ജോർജ് ചില മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. എന്ത് ആത്മരതിയാണ്, എന്ത് സുഖമാണ് ഇതുകൊണ്ട് അയാൾക്ക് കിട്ടിയതെന്ന് ഇതുവരെ ഒരു ഗവേഷകർക്കും കണ്ടെത്താനായിട്ടില്ല. ഏതായാലും ജോർജിൻ്റെ അപ്പൻ പ്ലാന്തോട്ടത്തിൽ ചാക്കോച്ചനെ തല്ലിയെന്ന് പറയാഞ്ഞത് മഹാഭാഗ്യം. ഒരുപക്ഷെ അതും പറഞ്ഞേക്കാം. കാലുമാറി കാലുമാറി രാഷ്ട്രീയത്തിലെ എടുക്കാച്ചരക്കായി മാറിയ ജോർജ് ഒടുവിൽ ചെന്ന് കയറിയത് ബി ജെ പി മാളത്തിലാണ്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മകനെ പ്രതിഷ്ഠിക്കാമെന്ന് കരുതിപ്പോയ പോക്കാണ്. ജയിക്കാൻ വേണ്ടിയല്ല, സമീപകാലത്തൊന്നും പിരിക്കാനുള്ള വകുപ്പില്ലായിരുന്നു, അത് ഒപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നൊന്നര പോക്കായി. എന്നാൽ ജോർജിന്റെ സേവനം കൃത്യമായി അറിയാവുന്ന ബി ജെ പി നടുവിരൽ വായിൽ വെച്ച് കാണിച്ച് അവസാനിപ്പിച്ചു. ബി ജെ പിയുടെ കണക്കൂട്ടൽ തെറ്റിയില്ല. ജോർജിന്റെ വാർഡിൽ അനിൽ ആന്റണിക്ക് കിട്ടിയത് വെറും 13 വോട്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ അതിനേക്കാൾ 10,000 വോട്ട് കൂടുതൽ ഉണ്ടായിരുന്നു. ഓർത്തോണം. അപ്പോൾ ജോർജിന്റെയും മകന്റെയും ആൾബലം സ്വാധീനം എല്ലാവർക്കും പിടികിട്ടി. ഇതിനാണ് പറയുന്നത് നാട്ടിൽ എനിക്ക് പുല്ലുവിലയാണ്. ജോർജിയെ സ്നേഹം കൊണ്ട് പറയുക, എല്ലാവർക്കും വെറുക്കപ്പെട്ടവനാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ അതെല്ലാം നിങ്ങൾ ദുരുപയോഗപ്പെടുത്തിയാണ്. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് നിങ്ങൾ തന്നെ എല്ലാവരെയും വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, എന്താണോ മാപ്പിളയെ താൻ ഇനിയും നന്നാവാത്തത്? ജോർജിനെ പോലൊരു പടുവിളാൽ ജോസ് കെ മാണിയെ ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിനും മറുപടി പറയാനായി ആ പാർട്ടിയിൽ ആരുമില്ലല്ലോ എന്നുള്ളതാണ് ഖേദകരം. സർവവ്യാപിയായി നടക്കുന്ന താക്കോൽ സാനിയനും അളന്നു നോക്കി മറുപടി പറയുന്ന പാർട്ടി ജില്ലാ പ്രസിഡന്റും അടുത്ത തവണ പാലാ നിയോജകമണ്ഡലത്തിൽ നിന്നും MLA ആകാൻ കുപ്പായവും ധരിപ്പിച്ച് റെഡിയായി കുളിച്ച് പൗഡറും ഇട്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്തില്ലേ? അതെങ്ങനെ ജോസ് കെ മാണിയെ പറയുന്നത്, ജോസ് കെ മാണിക്കിട്ട് ആരെങ്കിലും ചൊറിയുന്നത് കേട്ട് ആസ്വദിക്കാനല്ലേ ഇവന്മാരെ കൊണ്ട് കഴിയൂ? അതോ കണ്ടിട്ടും അവഗണിച്ചതാണോ? ഉത്തരം പറയണം. അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന രീതിയിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കി. ചില ഭാഗങ്ങൾ അനുവാചകർക്ക് മനസ്സിലായില്ലെങ്കിലും ജോർജിനെ സർക്കാർ ചെലവിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയില്ലെങ്കിൽ നാട്ടുകാർ പിരിവിട്ട് ചികിത്സിക്കേണ്ടി വരുമെന്ന ഡയലോഗ് അത് കൃത്യമായി പിടികിട്ടി വായിച്ചവർക്ക്. ചക്കരപ്പെണ്ണിനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് ചിലരെല്ലാം പറയുന്നുണ്ടെങ്കിലും അതുമാത്രമല്ല ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറത്തുള്ളതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കളം മാറ്റി വീണ്ടും UDF-ൽ എത്താൻ അപ്പനും മകനും കൂടി നടത്തുന്ന ആട്ടക്കഥയുടെ ഒന്നാം ഭാഗമാണിതെന്നാണ് അവിടുത്തെ കരക്കമ്പി. മാണി ഗ്രൂപ്പിനെ ഇടതുപക്ഷത്ത് തന്നെ തളച്ചിടാനും ശോഭ നഷ്ടപ്പെട്ടെന്ന് നാട്ടുകാർ പറയുന്ന പൂഞ്ഞാർ MLA കാലുമാറ്റി കുത്തി പഴയ പാർട്ടിയിൽ അഭയം പ്രാപിച്ച് വീണ്ടും UDF ലേബലിൽ കളപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു മുഴം മുൻപേ എറിഞ്ഞതാണിത്. ജോർജിന് പറ്റിയ അബദ്ധം ശത്രുക്കൾക്ക് പോലും പറ്റരുതെന്നാണ് ചില സരസന്മാരുടെ ഒരു അഭിപ്രായം. ഇപ്പോൾ മൂന്ന് മുന്നണികൾക്കും ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളാത്തവനായി മാറി. എല്ലാവരും ചെറുവിരലിൽ നിർത്തി കളിപ്പിക്കുകയാണ് ജോർജിനെ. കാമുകിയുമായി പിണങ്ങിയ ഒരാൾ തൻ്റെ സുഹൃത്തിനെ പിണക്കം തീർക്കാൻ ദൂതനായി വിട്ടു. ഒടുവിൽ ദൂത് പോയവൻ കാമുകിയും കൊണ്ട് പറന്നു. അതായത് കാമുകിയെ അടിച്ചോണ്ട് പോയെന്നാണ് കരക്കമ്പി. കഥയോ കഥാപാത്രങ്ങളുമായോ ആർക്കെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് കേവലം യാദൃച്ഛികമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൂത് പോയവൻ്റെ അടിയേക്കാൾ പ്രേമിച്ചവൻ്റെ അടിയാണ് അടിയെന്ന് കാമുകി പിന്നീട് കൂട്ടുകാരിയോട് പങ്കുവച്ചത് നാട്ടിൽ മുഴുവൻ പാട്ടായെന്നാണ് കഥാകൃത്തിൻ്റെ കണ്ടെത്തൽ. അപ്പന് മൂത്തപ്പോൾ കപ്പയിൽ കയറി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ജോർജിന് മൂത്താൽ ആരെ പറ്റിയെങ്കിലും 4 വരദൂഷണം പറയണം, അല്ലെങ്കിൽ ചക്കരപ്പെണ്ണിനെ കാണണം. പണ്ട് ഉമ്മൻചാണ്ടി കള്ളി കൊണ്ടെടുത്ത് നിൽക്കുന്നത് കണ്ടു എന്ന് നേർസാക്ഷ്യം പറഞ്ഞവനാണ്. ലെവന്റെ ഏറ്റവും വലിയ ഗുണം ഇവൻ എന്ത് പറഞ്ഞാലും ഞാൻ സത്യമേ പറയൂ, സത്യം മാത്രമേ പറയൂ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ലെവൻ പറയാൻ പോകുന്നത് മുഴുവൻ നുണയാണെന്ന് കേൾക്കുന്നവർ ആ ഒറ്റ വാചകത്തിൽ തന്നെ മനസ്സിലാക്കും. ഉമ്മൻചാണ്ടിയും ചക്കരയുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമല്ല വേറെ ഒരുപാട് കാര്യത്തിൽ നേർസാക്ഷ്യം പറഞ്ഞിട്ടുള്ളവനാണ് ലെവൻ. ചില സമയത്ത് ലെവൻ പഴയ സത്യവാന്റെ പുനർജന്മമാണോ എന്ന് തോന്നിപ്പോകും. ലെവൻ ആരെയും പേടിയില്ലാതെ
ഒരു വിത്തുകാളയെ പോലെ നടക്കുകയാണെന്നാണ് പരദൂഷകർ പറയുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം ആകെ പേടിയുള്ളത് സ്വന്തം ഭാര്യ മാത്രമാണ്. എടഞ്ഞാൽ വെറും കൂതറയാണെന്നാണ് ലെവൻ പറയുന്നത്. സന്തുഷ്ടമായ കുടുംബജീവിതത്തിന് ഭാര്യയെ അനുസരിക്കുന്നത് നല്ലതാണെന്ന് മഹാന്മാർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈശ്വരോ രക്ഷിതു എന്ന് മാത്രമേ വായനക്കാർക്ക് പറയാനുള്ളൂ.